ഹലോ നമസ്കാരം എന്റെ പേര് ഐപ്പു പള്ളികൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ദേറയിലാണ് ദേറയിലെ ബിസിനസ് വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിറകിൽ ദുബായ് എക്കണോമിയുടെ ഓഫീസൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ദുബായിലേക്ക് ബിസിനസ്സിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ബിസിനസ് വെഞ്ചേഴ്സിന് തുടക്കം കുറിക്കുന്നത് അത്തരം ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ദുബായിലേക്ക് ഒരാൾക്ക് ഒരു വിസ കിട്ടണമെന്ന് എത്രയോ പേര് ഇത് കാണുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ദുബായിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും അല്ലെങ്കിൽ ദുബായിൽ ഇപ്പോഴുള്ള ജോലി വിട്ടിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ് ഒന്നും കൂടെ പുഷ്ടിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അപ്പോൾ ഞാനൊരു 7 വർഷം ജീവിച്ച നാടാണ് ദുബായ് എന്ന് പറഞ്ഞത് എനിക്കറിയാം ഇവിടെ വന്ന് രക്ഷപ്പെട്ട ആൾക്കാരുടെ കഥകൾ അതിനിടയിൽ ചില സങ്കട കഥകളുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരൊക്കെ വീണ്ടും വീണ്ടും അവരുടെ സ്വപ്നം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ UAE നിരവധി വിസാ സമ്പ്രദായങ്ങൾ എടുക്കുന്നുണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് 10 വർഷം വിസ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ആൾക്കാർക്ക് UAE അത്തരത്തിൽ വിസ എടുക്കുന്നുണ്ട് 5 വർഷത്തെ വിസയുണ്ട് 10 വർഷത്തെ വിസയുണ്ട് 3 വർഷത്തെ വിസയുണ്ട് 2 വർഷത്തെ വിസയുണ്ട് ഇനി അതുമല്ല ബിസിനസ് വിസകളുണ്ട് ടൂറിസ്റ്റ് വിസകളുണ്ട് വിസിറ്റ് വിസകളുണ്ട് അങ്ങനെ പലതരത്തിൽ വിസകളുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു വിസ സമ്പാദിക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള വിസകൾ പിഷ്യെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ UAE നമുക്കറിയാം Expo 2020 വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള വലിയ രാജ്യങ്ങൾ എക്സ്പോ വേദികളിൽ ഇപ്പോൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട് വലിയൊരു എന്താ പറയുക ഈ നാട് എപ്പോഴൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉയർന്നു വരാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് എപ്പോഴൊക്കെ ഉയർന്നിട്ടുണ്ടോ അത് കൂടുതൽ ഉന്നതിയിലേക്ക് പറന്നുയർന്നിട്ടുമുണ്ട് അതാണ് ദുബായ് ഇവിടെ വന്ന ആളുകളൊന്നും അക്കാര്യം വിസ്മരിക്കത്തില്ല അല്ലെങ്കിൽ ഇവിടെ നിർത്തിപ്പോയ ആൾക്കാരൊന്നും അക്കാര്യം വിസ്മരിക്കത്തില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ 10 വർഷത്തെ വിസ നിങ്ങൾക്ക് സ്വന്തമാക്കാം UAE അതായത് നമ്മൾ അമേരിക്കയിലൊക്കെ കിട്ടുന്ന പോലെ 10 വർഷം നിങ്ങൾക്ക് വിസ പുതുക്കേണ്ടതില്ല ബാക്കിയുള്ള വിസ പ്രൊസീജിയേഴ്സിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത്തരം വിസകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ EFirstന്റെ ജമാദ് ഉസ്മാൻ ചേരിക്ക് ദുബായിലേക്ക് വരാൻ എല്ലാവർക്കും ഭയങ്കര കൊതിയാണല്ലോ അപ്പൊ ഈ ദുബായിൽ വന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ദുബായിയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ ദുബായില് സത്യത്തില് പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ദുബായ് മാർക്കറ്റ് മോശമാണ് വേൾഡ് എക്കോണമി ക്രൈസിസാണ് പക്ഷേ സർ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ദുബായില് ബിസിനസ് തുടങ്ങാൻ ഇതാണ് ഏറ്റവും റൈറ്റ് ടൈം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിയുടെ ഫസ്റ്റ് ദുബായിയുടെ ഗവൺമെന്റിന്റെ പല റൂളുകളും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ പല റൂളിലും പ്രൈസസില് ഇപ്പോൾ ദുബായ് ഗവൺമെന്റിന്റെ പല ചാർജസുകളും കുറച്ചിട്ടുണ്ട് കമ്പനി തുടങ്ങാനുള്ള പ്രൈസ് കുറച്ചിട്ടുണ്ട് എക്കണോമിക്കിന്റെ ഒരു ലൈസൻസ് ഫീ ഒരു ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം 3 വർഷമൊക്കെ ഡ്യൂസ് ഉള്ള ആൾക്കാർക്ക് അത് 1 വർഷത്തെ ഡ്യൂസ് അതായത് 1 വർഷത്തെ പേയ്മെൻറ്റ് മാത്രം അടച്ച് അവരെ കമ്പനി കണ്ടിന്യൂ ചെയ്യാനുള്ള റൂൾ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ 2018-2017 അപേക്ഷിച്ചിട്ട് റെൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിന് ഇതുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പിന് എന്തുകൊണ്ടും ഒരു റൈറ്റ് ടൈമാണിത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങി 5 വർഷം 6 വർഷം എടുത്ത് ഒരു സക്സസ് ആവുന്നതിൻ്റെ 3-ൽ 1 സമയം മതി ദുബായിൽ തുടങ്ങി സക്സസ് ആവാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ് പിന്നെ ഈസിയാണ് എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ 2020-2021 ദുബായിൽ ബിസിനസ് തുടങ്ങാൻ ഏറ്റവും റൈറ്റ് ടൈം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പൊ പുതിയ വിസകൾ അതിനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയതും ജമാദിക്ക് വന്ന് കാണാനുള്ള കാരണം എന്താണ് ഈ 10 വർഷത്തെ വിസ 10 വർഷത്തെ വിസ എന്ന് പറഞ്ഞാൽ അത് ഈസിയാണ് അതായത് UAE ഗവൺമെന്റിന്റെ ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു 2020 ഭാഗമായിട്ടുള്ള ഒരു വിസ ആണ് അതായത് ഗോൾഡ് കാർഡ് എന്നാണ് അതിന് പറയാം PR കാർഡ് പെർമനന്റ് ഗോൾഡ് റെസിഡൻസി അതായത് നമ്മളെല്ലാവരും ഇവിടുത്തെ റെസിഡൻസ് ആണ് 3 ഇയേഴ്സ് വിസ ഉണ്ട് 2 വർഷത്തെ വിസ ഉണ്ട് ലേബർ വിസ ഉണ്ട് 3 വർഷത്തെ ആയിരുന്നു ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തോണ്ടിരുന്നത് അത് അവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 10 മില്യന്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ 10 മില്യന്റെ ഈക്വൽ അതിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റോ 10 മില്യന്റെ അസറ്റ്സ് ആയിട്ടുള്ള അവരെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇതിലേതെങ്കിലും ഒന്ന് മതി പത്ത് മില്യന്റെ പ്രോപ്പർട്ടി ഓക്കെ 10 മില്യന്റെ പ്രോപ്പർട്ടി ഓഫീസ് ഫ്ലാറ്റ് ആവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാൻഡ് ആവാം എന്താണ് 10 മില്യന്റെ ഒരു പ്രോപ്പർട്ടി ഓക്കെ അതല്ലെങ്കിൽ 10 മില്യന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് FD ആയിട്ട് 3 വർഷത്തേക്ക് വിഡ്രോ ചെയ്യില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ അവരെന്ത് ചെയ്യും വിസ ഇഷ്യൂ ചെയ്യും ഓക്കെ അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനി ഇപ്പോൾ വലിയ കമ്പനി ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയാണ് അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ 10 മില്യന്റെ അസറ്റ് ഉണ്ടെങ്കിൽ
10 മില്യൺ അസറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഒരു കമ്പനിയിൽ 50 മലബാർ ഗോൾഡ് നമ്മളാണ് വിചാരിച്ചത്. ഷംലാലിനും അതേമാതിരി ഹാജിക്കൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ടുപേരെ എടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പം അതായത് എൽ എൽ സി കമ്പനി ആണെങ്കിൽ 49% ആയിരിക്കും എക്സ്പാഡിയേറ്റ്സ് ഉണ്ടാവുക. അപ്പൊ ആ 49% ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് 10 മില്യൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ 10 മില്യൺ ഉണ്ടെങ്കിൽ ഇവിടുത്തെ യു എ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇപ്പം വിസ കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം റൂളൊക്കെ കുറച്ച് വ്യത്യാസമായിരുന്നു, പക്ഷെ അവർ കുറച്ചും കൂടെ സ്മൂത്തൻ ചെയ്ത് ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. സിംപിൾ ആക്കി ആദ്യം 10 മില്യൺ പോസ്റ്റ് വരും. അതാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ളത്. 10 കൊല്ലത്തെ വിസ എടുക്കാനും ഏകദേശം 1,480-1,500 വിസയുടെ പ്രൈസ്. ഈ ഒരു മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 ദിർഹംസിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു 10 കൊല്ലത്തെ വിസ അടിക്കാം. അപ്പൊ ഇത് വർഷം പുതുക്കുക അങ്ങനൊന്നും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് വർഷം കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി റിന്യൂവബിൾ ആണെന്നാണ് അവർ പറയുന്നത്. എമിറേറ്റ്സ് ഐഡി, എമിറേറ്റ്സ് ഐഡി, അതായത് ഇനി 3 ടൈപ്പ് എമിറേറ്റ്സ് ഐഡി ഉണ്ടാവും. അതായത് സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ സാധാരണ എമിറേറ്റ്സ് ഐഡി, പിന്നെ 10 വർഷത്തെ വിസ ഉള്ള ആൾക്കാർക്ക് 2020 മുതൽ ഗോൾഡ് കാർഡ് ആയിരിക്കും അത്. ഈ എമിറേറ്റ്സ് ഐഡിക്കും പകരം ഗോൾഡ് കാർഡ് ആയിരിക്കും ഗവൺമെന്റ് കൊടുക്കാന്നുള്ളതാണ്. ദുബായും ഗോൾഡ് ആയിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പോ ആ രീതിയിലൊക്കെയുള്ള ഒരു വലിയ പ്രൊമോഷനും വലിയ ബിസിനസ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു വലിയ ഫെസിലിറ്റി ആയിട്ടാണ് യു എ ഗവൺമെന്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ 10 വർഷം ഓക്കെ, ഇത് പറഞ്ഞ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പം എന്റെ പല സുഹൃത്തുക്കളും യൂറോപ്പിലും കരക്കുണ്ട്. അപ്പൊ നമ്മുടെ ബന്ധുക്കാരൊക്കെ അവർ ചോദിച്ചത് 5 വർഷത്തേക്ക് അവിടെ ഒരു ബിസിനസ് വിസ കിട്ടില്ല എന്താ പറയുന്നത്. ഞാനും കേട്ടത് ആദ്യം അവരെന്ന കേട്ടത്, അതെന്താണ് സാധനം? അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റും. 5 വർഷത്തെ 2 ടൈപ്പ് വിസ ഉണ്ട്. ഇപ്പൊ ഈ 10 വർഷത്തെ വിസ പറഞ്ഞ മാതിരി തന്നെ 5 വർഷത്തേക്കും ഒരു വിസ ഉണ്ട്. ഇപ്പൊ നിങ്ങളെ പേരിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതായത് 1 മില്യനോ 2 മില്യനോ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് ചെയ്തിട്ട് എമിഗ്രേഷനുമായി കൊടുക്കുന്ന ഒരു വിസ ഉണ്ട്. അത് 5 വർഷത്തെ നമ്മുടെ ഇപ്പം വളരെ കുറഞ്ഞ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും മിനിമം 1 മില്യൺ മതി. 1.2 മില്യൺ 1.3 മില്യൺ ഞാൻ അറിയുന്ന ആൾക്കാർക്ക് വരെ ഈ വിസ കിട്ടിയത് ആൾക്കാരുണ്ട്. 5 വർഷത്തേക്ക് വിസ. അത് റെസിഡൻസി ആണോ? റെസിഡന്റ് പെർമനന്റ് ജോലി ചെയ്യാൻ അവരെ കമ്പനി അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ട്രാവൽ ചെയ്യാൻ പറ്റും, ഇവിടെ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആക്ടിവിറ്റീസ് 120 ആക്ടിവിറ്റീസ് അവർക്ക് ഓൺ എന്താ പറയാ സ്പോൺസർഷിപ്പിൽ തുടങ്ങാൻ പറ്റും. അവർ സ്പോൺസർ വരെ വേണ്ട. അതെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വിസകള് 5 വർഷത്തെ വിസ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് പെർമനന്റ് റെസിഡൻസി ആയിട്ട്. പിന്നെ രണ്ടാമത്തെ യു എ ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വിസയാണ് 5 വർഷത്തെ വിസിറ്റ് വിസ. മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ. അതായത് ഇവിടെ 2 ടൈപ്പ് വിസ ഉണ്ടായിരുന്നു, ഷോർട്ട് ടേം 1 മന്ത് വിസ, ലോങ് ടേം 3 മന്ത്സ് വിസ. ഈ പിന്നെ ഒരു വിസ കൂടെ ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ എൻട്രി 6 മന്ത് വിസ. അതിനെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം യു എ ഗവൺമെന്റ് 5 വർഷത്തെ വിസ വരെ എക്സ്റ്റൻഷൻ, 5 വർഷത്തേക്ക് വരെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കും. എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഏത് ടൈമിലും, പക്ഷേ 180 ഡേയ്സ് ആയിരിക്കും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സമയം. 180 ഡേയ്സ് വരെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന, ആ ഡ്യൂറേഷൻ വരെ നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വിസയാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ 23rd ശേഷം മാത്രമേ അത് അവർ പുറത്തുള്ളൂ. 23rd ശേഷം ഈ വിസ കൂടെ ജോലി ചെയ്യാൻ പറ്റുമോ, ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ജോലി എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ 2020 വേണ്ടിയിട്ട്, അതായത് 2020 വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഏകദേശം 50 മില്യൺ ആൾക്കാരാണ് ഇവിടുത്തെ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ബിസിനസ്, അതായത് അവരുടെ സ്റ്റോളും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു വിസയായിട്ടാണ് ഇത് കാണുന്നത്. ഇത് അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ UK വിസ അല്ലെങ്കിൽ യൂറോപ്പ് വിസ അപ്ലൈ ചെയ്യുന്നവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അവരുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് സ്റ്റാമ്പ്. അതെ, സ്വന്തം നാട്ടിൽ. ഈ മറ്റ് വിസകളൊക്കെ യു എ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ ഈ 5 വർഷത്തെ വിസ ഇന്ത്യയിൽ കേരളത്തിലാണെങ്കിൽ അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിലുള്ള യു എ എംബസി ത്രൂ ഈ വിസ അപ്ലൈ ചെയ്തിട്ട് അവരിവിടെ വരണം. ഓ അത് ശരി. ഇവിടെ നിന്ന് നടക്കില്ല. ഇവിടെ നടക്കില്ല. അതായത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഡീറ്റെയിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് ഇവിടെ വരണം. അതായത് അതാത് രാജ്യത്തുള്ള യു എ എംബസി ത്രൂ. ഇപ്പൊ നമ്മൾ യൂറോപ്പിലേക്കുള്ള ഒരു വിസ എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂറോപ്പ് കോൺസുലേറ്റിൽ പോയി സബ്മിറ്റ് ചെയ്തു, EFirst ത്രൂ സബ്മിറ്റ് ചെയ്തിട്ടാണല്ലോ വിസ. അതേമാതിരി തന്നെ നിങ്ങൾ ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. ഈ 10 വർഷത്തെ വിസ കിട്ടുന്ന ആൾക്ക് വേറൊരു പുതിയ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു നിയമം വന്നിട്ടുണ്ടോ? അതെ, അവർക്ക് സ്പോൺസർ റീസെന്റ് ആയിട്ട്, അതായത് ഇന്നലെയാണ് ആ നിയമം, അത് ഷാർജയിൽ ഉണ്ടായിരുന്നു.
ഓൾറെഡി ഷാർജയിൽ അത് എടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അത് യു എ ദുബായ് ഗവൺമെന്റ് ഇന്നലെ മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത്. അതായത് യു എയിൽ 10 കൊല്ലത്തെ വിസ കിട്ടിയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പം സപ്പോസ് മലബാർ ഗോൾഡിന് ആൾക്ക്, അല്ലെങ്കിൽ ആസ്റ്ററിന് ഒരാൾക്ക്, അല്ലെങ്കിൽ ആസാദ് മൂപ്പന്, ഏതൊരാൾക്കും അവർ പറയുന്ന ഒരു മാനേജറിന്, അവർ പറയുന്ന കമ്പനിയിലെ ഒരു മാനേജറിനോ ഒരു പാർട്ട്ണറിനോ 10 വർഷത്തെ വിസ എടുത്തു കൊടുക്കാനുള്ള ഒരു റൈറ്റ്. അപ്പൊ അതിന്റെ ഓതോറിറ്റി നമ്മൾ എൻഒസി കൊടുക്കുന്ന പോലെ അതിന്റെ ഓതോറിറ്റി ഈ 10 വർഷത്തെ വിസ ഓൺ ചെയ്ത ആൾക്കാരിക്കും. അതെ, ഇപ്പം സപ്പോസ് എനിക്കാണ് വിസ കിട്ടിയതെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനിയിലുള്ള ഒരാൾക്ക് എനിക്ക് പറയാം എന്നെ ആൾക്ക് വിസ കൊടുക്കണം. അപ്പം അതിനുള്ള വേണ്ട റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലേബർ കോൺട്രാക്ട്, അയാളുടെ സാലറി ഇത്രയാണ്, ഇത്ര വർഷം മുതൽ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ലേബർ കോൺട്രാക്ട്, ആ കോൺട്രാക്ടും പിന്നെ കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും, പിന്നെ ഈ 10 വർഷത്തെ വിസ എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ് ആണോ കൊടുത്തത് ആ ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സ് അവർക്ക് 10 കൊല്ലത്തെ വിസ മാനേജറിനോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനോ അവൈൽ ചെയ്യാൻ പറ്റും.